ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതലും കൺഫ്യൂഷൻ ആയിട്ട് ഇങ്ങനെ ഇരിക്കാം. ഈ ഒരു ഡ്രസ്സ് പലരും പല കളറിലാണ് കാണപ്പെടുന്നത്. കാരണം നമ്മൾ കാണുന്നത് തെറ്റാണോ എന്നുള്ള ഒരു സംഭവം, പിന്നെ ഒറിജിനൽ കളർ ശരിക്കും എന്താണ്, അതായത് ആര് കാണുന്നതാണ് ശരിക്കും സത്യം, ആരുടെ കണ്ണാണ് നല്ലത്. കുറെ പേര് ബ്ലാക്കും അതുപോലെ ബ്ലൂവും കളറിലും ഗോൾഡും വൈറ്റും കളറിലാണ് കാണാൻ പറ്റുന്നത്. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിട്ടാണ്. തമ്പനിയിൽ കണ്ടപ്പോൾ കുറച്ച് പേർക്കൊക്കെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും, കുറെ പേർക്കൊന്നും ചിലപ്പോൾ അറിയണ്ടാവില്ല. മെയിനായിട്ട് എനിക്കൊരു കാര്യം എടുത്ത് ഈ ഒരു വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണണമെന്നോ സ്കിപ്പ് ചെയ്യാതെ കാണണമെന്നൊന്നും ഞാൻ പറയില്ല. കാരണം എന്താ വെച്ചാൽ, ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതലും കൺഫ്യൂഷൻ ആയിട്ട് ഇങ്ങനെ ഇരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഞാൻ പറയുന്നത് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുമെന്നൊന്നും എനിക്ക് ഒരു ഐഡിയ ഇല്ല. പക്ഷേ ഈ ഒരു വീഡിയോയിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി പോണത്. പിന്നെ ഈ വീഡിയോ എന്താണെന്ന് പോലും അറിയാത്ത കുറെ പേര് ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ച് എന്ത് തേങ്ങയാന്ന് വെച്ചിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ വേഗം പറഞ്ഞുതരാം. വേറൊന്നുമല്ല, ഇന്ന് നമ്മൾ പറയാൻ വേണ്ടി പോണത് ഈ ഒരു ഫോട്ടോയിലുള്ള ഈ ഒരു ഡ്രസ്സിനെ പറ്റിയിട്ടാണ്. അപ്പൊ ഈ ഒരു ഡ്രസ്സിന്റെ പ്രത്യേകത അറിയാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അറിഞ്ഞോളൂ. ഈ ഒരു ഡ്രസ്സ് പലരും പല കളറിലാണ് കാണപ്പെടുന്നത്. ഇപ്പൊ നിങ്ങൾ ഈ ഒരു ഫോട്ടോ ഏത് കളറിലാണ് കാണുന്നത് എനിക്ക് യാതൊരു ഐഡിയയും ഇല്ല. എന്തായാലും ഞാൻ ഈ ഒരു ഫോട്ടോ എനിക്ക് എന്റെ കണ്ണിൽ കൂടെ കാണാൻ വേണ്ടി പറ്റുന്നത് ഗോൾഡും വൈറ്റും കളറിലാണ്. നല്ല പ്യുവർ ഗോൾഡും പ്യുവർ വൈറ്റും കളറിലാണ് എനിക്കൊരു ഈ ഒരു ഫോട്ടോ കാണാൻ വേണ്ടി പറ്റുന്നത്. ഇനി ഇത് പല എന്താ പറയുക, കൂടുതൽ ആളുകളും ഭൂരിഭാഗം പേരും ഈ ഒരു ഫോട്ടോ കാണുന്നത് ബ്ലൂവും അതുപോലെ ബ്ലാക്കും കളറിലാണ്. ഇപ്പൊ ഇത് ബ്ലൂവും ബ്ലാക്കും കളറിൽ കണ്ട ആൾക്കാരൊക്കെ ഒരു സമാധാനമായിട്ടുണ്ടാവും അല്ലേ. അപ്പൊ ഈ ഒരു സംഭവം കുറെ പേര് ബ്ലാക്കും അതുപോലെ ബ്ലൂവും കളറിലും, എനിക്ക് അതുപോലെ കുറെ പേർക്കൊക്കെ ഈ ഒരു ഫോട്ടോ എന്ന് പറയുന്നത് ഗോൾഡും വൈറ്റും കളറിലാണ് കാണാൻ പറ്റുന്നത്. അപ്പൊ ഇതെന്താ സംഭവം, ഇതെന്താണ് പലരും പല കളറിൽ കാണുന്നത്, ശരിക്കും എന്താ പറയാ ഒറിജിനൽ ആയിട്ട് കാണുന്നത് ഇതിൽ ആരാണ്, ഇതിന്റെ ഒറിജിനൽ കളർ ശരിക്കും എന്താണ്, അതായത് ആര് കാണുന്നതാണ് ശരിക്കും സത്യം, ആരുടെ കണ്ണാണ് നല്ലത് എന്നൊക്കെയാണ് കുറെ പേര് സംശയം. അപ്പൊ അതൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണാൻ വേണ്ടി പറയാൻ വേണ്ടി പോണത്. അപ്പൊ എനിക്കിത് തുടങ്ങിയപ്പോ തന്നെ കൺഫ്യൂഷൻ, കുറെ നാളായി ഞാൻ ഇതിന് പിന്നാലെ ഇങ്ങനെ കുറെ പേര് എടുത്ത് അഭിപ്രായങ്ങൾ ചോദിച്ചിട്ടും പിന്നെ കുറെ വീഡിയോസ് കണ്ടിട്ടൊക്കെ കുറച്ച് ദിവസങ്ങളായിട്ട് ഇതിന് പിന്നാലെ നടക്കണം. അപ്പൊ ഇങ്ങനെ ലേഖായി ഇപ്പോഴാണ് എനിക്ക് ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അപ്പൊ എന്തെല്ലാം ഞാൻ കുറെ ഒന്ന് വലിച്ചു കിട്ടുന്നില്ല, ഈ ഒരു വീഡിയോ എത്രത്തോളം ലോങ് ആവുമെന്നും എനിക്ക് യാതൊരു ഐഡിയയും ഇല്ല. അപ്പൊ നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോകാം. അപ്പൊ ഗൈസ്, ഈ ഒരു ഫോട്ടോ എന്ന് പറയുന്നത് 2016-15 ആ ഒരു വർഷത്തിൽ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയിട്ടുള്ള ഒരു ഫോട്ടോ ആണ്. പക്ഷെ ഞാൻ കുറെ നാൾ മുന്നേ എപ്പോഴും ഈ ഒരു ഫോട്ടോ കണ്ട ഒരു ചെറിയൊരു ഓർമ്മയും കാര്യങ്ങളൊക്കെ എനിക്കുണ്ട്, പക്ഷെ ഒരിക്കലും അത് ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ ഇപ്പൊ ഇത് എങ്ങനെയാണ് ശ്രദ്ധിച്ചതെന്നുള്ളതാണ് ഫസ്റ്റ് ഞാൻ പറയാൻ വേണ്ടി പോണത്. അപ്പോ ഈ അടുത്ത് കുറച്ച് നാൾ മുന്നായിട്ട്, കറക്റ്റ് എത്ര നാൾ മുന്നാന്ന് എനിക്ക് ഓർമ്മയില്ല, കുറച്ച് നാളായിട്ടുണ്ട്, കുറച്ച് 2-3 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. മുന്നേ എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ +2 ഗ്രൂപ്പില്, അതിലൊരു 10-40 പേര് അങ്ങോട്ട് ഉണ്ട് തോന്നുന്നു ആ ഗ്രൂപ്പില്, ആ ഒരു ഗ്രൂപ്പിൽ ഈ ഒരു ഫോട്ടോ ഇട്ടിട്ട് അവള് പറയാണ്, എടി നിങ്ങളെല്ലാവരും ഈ ഒരു ഫോട്ടോയിൽ ഏത് കളറാണ് ഈ ഒരു ഡ്രസ്സിന് കാണണേന്നുള്ളത് എല്ലാവരും ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചോളൂ ഈ ഗ്രൂപ്പിൽ എന്ന് പറഞ്ഞിട്ട് അവൾ ഇട്ടതാണ്. അപ്പൊ ആ ഒരു ടൈമില് ഞങ്ങൾ 3 പേര് എങ്ങോട്ടാണോ ആകെ ഓൺലൈനിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഞങ്ങൾ 3 പേർക്കും ഈ ഒരു സംഭവം ഗോൾഡും വൈറ്റും കളറിലാണ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നത്. അപ്പൊ സത്യത്തിൽ ഈ ഒരു സംഭവം എന്താണെന്ന് നമുക്ക് അറിയില്ലല്ലോ, ഇങ്ങനെ ഒരു ഡ്രസ്സിന്റെ ഫോട്ടോ ഇട്ടിട്ട് ഇത് എന്ത് കളറിലാണ് കാണാൻ പറ്റുന്നത്, എന്ത് ഇങ്ങനെ ചോദിക്കണെന്ന് ഉള്ളതാണ് നമ്മൾക്ക് എനിക്ക് തോന്നിയിട്ടാ. അപ്പൊ ഞാനൊക്കെ പറഞ്ഞു ഗോൾഡും വൈറ്റും ആയിട്ടാണല്ലോ കാണണേന്ന് പറഞ്ഞു. അപ്പൊ എന്റെ കൂടെ ആ ഒരു ടൈമിൽ ഓൺലൈനിൽ ഉണ്ടായിരുന്ന 3 പേരും ഞങ്ങൾ ഒരുമിച്ച് പറഞ്ഞു ഗോൾഡും വൈറ്റ് ആണല്ലോ എന്തേടി ചോദിച്ചെന്നുള്ള രീതിയിൽ ഞങ്ങൾ ഇങ്ങനെ ചോദിച്ചു. അപ്പൊ അവൾ എടുത്തു വയ്ക്ക് പറഞ്ഞു, അതെ അല്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും ഗോൾഡും വൈറ്റ് ആണല്ലേ, എനിക്ക് എന്തായാലും ഈ ഒരു ഫോട്ടോ കാണാൻ വേണ്ടി പറ്റുന്നത് ബ്ലൂവും അതുപോലെ ബ്ലാക്കും കളറിലാണ്, ഡാർക്ക് ബ്ലൂവും അതുപോലെ ഡാർക്ക് ബ്ലാക്ക് കളറിലാണ് എനിക്കിത് കാണാൻ പറ്റണേന്ന് പറയുന്നത്. അപ്പൊ ഞാനൊക്കെ ഇപ്പൊ അപ്പൊ ഞങ്ങള് പറയുകയും ചെയ്തു, ബ്ലൂവും ബ്ലാക്കുവാ മര്യാദക്ക് നോക്കണി എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഇങ്ങനെ എന്ത് വിളി ഇങ്ങനെ പറയണെന്നുള്ള രീതിയിലാണ് ഞാൻ ഒക്കെ ആലോചിച്ചത് കേട്ടാ. അപ്പൊ എനിക്കൊരു കൺഫ്യൂഷൻ, ഇത് എന്താ അവൾ അങ്ങനെ പറഞ്ഞേ, അപ്പോഴും ഞാൻ വിശ്വസിക്കണില്ല കേട്ടോ അവൾ എന്താ അങ്ങനെ പറഞ്ഞേന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരിക്കലും അവൾക്ക് അങ്ങനെയാണ് കാണാൻ പറ്റണേന്ന് ഞാൻ വിശ്വസിക്കണില്ല എപ്പോഴും. അത് ഈ ഒരു ഫോട്ടോ ഞാൻ എന്താ വെച്ചാൽ എന്റെ ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പ്, അത് ഞങ്ങൾ 4 പേരുള്ള ഒരു ഗ്രൂപ്പിലേക്ക് ഞാനിത് ഷെയർ ചെയ്തു. എടി ഞാൻ അവരോട് ചോദിച്ചു, എടി നിങ്ങൾക്ക് ഇത് ഏത് കളറായിട്ട് കാണാൻ വേണ്ടി പറ്റണേന്ന് ഒന്ന് പറയട്ടാന്ന് പറഞ്ഞു. ഞാൻ കൂടുതലായിട്ട് ഒന്നും പറയാൻ പോയില്ല, അതായത് ഇന്ന കുട്ടി ബ്ലൂവും ബ്ലാക്കും കളറിലാണ് കണ്ടേന്നോ ഒന്നും പറയാൻ വേണ്ടി പോയില്ല, എനിക്ക് ഇന്ന കളറാണെന്നോ ഒന്നും പറഞ്ഞില്ല. ഞാൻ ഈ ഒരു ഫോട്ടോ ആ ഒരു ഗ്രൂപ്പിലേക്ക്, ഞങ്ങൾ 4 പേരുള്ള ഗ്രൂപ്പിലേക്ക് ഇട്ടിട്ട് ഞാൻ പറഞ്ഞു ഇത് ഏത് കളറിലാണ് കാണണേന്നുള്ളത് ഒന്ന് പറഞ്ഞോളോട്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇട്ടു. അതിന്റെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവർ ഓൺലൈനിൽ, രണ്ടുപേരും ഓൺലൈനിൽ വന്ന സമയത്ത് രണ്ടുപേരും ഒരുമിച്ച് പറഞ്ഞൊരു സംഭവം കണ്ടിട്ട് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. അവർ രണ്ടുപേരും പറഞ്ഞതെന്താ വെച്ചാൽ ഈ ഒരു സംഭവം ഗോൾഡ് അല്ല സോറി, അവർ രണ്ടുപേരും പറഞ്ഞത് ബ്ലൂവും അതുപോലെ ബ്ലാക്കും ആയിട്ടാണ് കാണണേന്നാണ്. ഇത് നല്ല ഡാർക്ക് ബ്ലൂവും ഡാർക്ക് ബ്ലാക്കും ആണല്ലോ എന്നാണ് അവർ പറഞ്ഞത്.
അപ്പൊ എനിക്ക് ഞെട്ടി. അപ്പോഴാണ് ശരിക്കും ഞാൻ സംഭവം വിശ്വസിച്ചത്. അതായത് ഇത് പലരും പല കളറിലാണ് കാണുന്നതെന്നുള്ള സത്യം ഞാൻ വിശ്വസിച്ചത് അപ്പോഴാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഈ ഒരു സംഭവം എന്താണെന്ന് ഇങ്ങനെ അറിയാനുള്ള ഒരു സംഭവം, എന്താണ് ഇങ്ങനെ പലരും പല കളർ പറയണേ എന്നൊക്കെയുള്ളൊരു സംഭവം. പിന്നെ എനിക്ക് തോന്നി ഇത് ചിലപ്പോൾ സ്ക്രീനിന്റെ, അതായത് എല്ലാ ഫോണും ഒരുപോലെയല്ലോ. ഇപ്പൊ ചില ഇപ്പൊ റെഡ്മി അതുപോലെ വിവോ ഫോണുകൾക്കൊക്കെ കുറച്ച് ഫിൽറ്റർ കുറച്ച് കൂടുതലാണ്, കുറച്ച് കളർ കുറച്ച് കൂടുതലാണ്. ഇപ്പൊ ക്യാമറയിൽ എടുക്കുന്ന സംഭവത്തിനാണെങ്കിലും കുറച്ച് ഫിൽറ്ററി എഫക്റ്റ് ആണ്. അതുപോലെ സ്ക്രീനും ഒക്കെ ഒരു ബ്രൈറ്റ് കളറൊക്കെ കൊടുത്തിട്ടാണ്. ആ ചില ഫോണൊക്കെ അങ്ങനെയാണല്ലോ. അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നിയെന്ന് വെച്ചാൽ ഞാൻ അപ്പോഴും വിശ്വസിക്കണില്ല ഇത് ഇങ്ങനെ വേറെ വേറെ കളറായിട്ടാണ് എല്ലാവരും കാണുന്നത്. അപ്പൊ ഞാൻ ആ ഗ്രൂപ്പിൽ, പ്ലസ് ടു ഗ്രൂപ്പിൽ ഇങ്ങനെ പറയുകയും ചെയ്തു, എടി ഇത് ചിലപ്പോൾ സ്ക്രീനിന്റെ എങ്ങനെ വ്യത്യാസമായിരിക്കും, അല്ലെ ബ്രൈറ്റ്നെസിന്റെയോ അങ്ങനെ എന്തെങ്കിലും വ്യത്യാസമായിരിക്കും. ബ്രൈറ്റ്നസ് ഇങ്ങനെ കുറഞ്ഞ് ചില ഫോണിന്റെ ഒക്കെ ഇങ്ങനെ കളറൊക്കെ. ഇപ്പോൾ നമ്മൾ ചില ഫോട്ടോ എടുക്കുന്ന സമയത്ത് നമ്മൾ നേരിട്ട് കാണുന്ന ഫോട്ടോ അല്ല നമ്മുടെ ഫോണിൽ കാണാം, അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ ഞാൻ പറഞ്ഞു എടി ചിലപ്പോൾ ഫോണിന്റെ പ്രശ്നമായിരിക്കും, അങ്ങനെ പറഞ്ഞു. അപ്പൊ അന്ന് ഇവിടെ ചേട്ടൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ എന്റെ ഫോണിൽ ഫോണിന്റെ പ്രശ്നമാണോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ എന്റെ ഈ ഫോണിൽ നിന്ന് തന്നെ ചേട്ടന് കാണിച്ചു കൊടുത്തിട്ട് ചോദിച്ചു ഈ ഒരു ഡ്രസ്സ് ഏത് കളറായിട്ടാണ് കാണുന്നത്. അപ്പൊ ചേട്ടൻ എടുത്ത് വഴിക്ക് പറഞ്ഞത് ബ്ലാക്കും ബ്ലൂവും എന്നാണ്. അപ്പൊ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി ഗൈസ്, കാരണം ഫോണിന്റെ പ്രശ്നമില്ലാന്ന് അപ്പൊ എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ ആ ഗ്രൂപ്പിൽ പിന്നെ പോയി പറയുകയും ചെയ്തു എന്നാണ് എന്റെ ഓർമ്മ കേട്ടോ. ഫോണിന്റെ പ്രശ്നമല്ല, ഇങ്ങനെ സെയിം ഫോണ് തന്നെ കാണിച്ചു കൊടുത്തിട്ടും വേറെ കളറാണ് പറയണേ. അപ്പൊ എനിക്ക് സംഭവം വിശ്വാസമായി, അതായത് പലരും പല കളറിലാണ് കാണുന്നതെന്നുള്ള സംഭവം വിശ്വാസമായി. ഇനി നിങ്ങൾക്ക് ഇതിൽ വല്ല സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ അടുത്ത് ഇപ്പൊ ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെടുത്ത് വേഗം വിളിച്ചിട്ട് ഈ ഒരു ഫോട്ടോ നിങ്ങൾക്ക് ഏത് കളറായിട്ടാണ് കാണണേന്ന് ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും പലരും പല കളറിലാണ് ഈ ഒരു ഫോട്ടോ കാണുന്നത്. ഇനി കുറെ പേർക്കുള്ള സംശയമായിരിക്കും, വലിയ സംശയമായിരിക്കില്ലൊക്കെ. എല്ലാവരും വേറെ വേറെ കളർ പറയണു, ഭയങ്കര കൺഫ്യൂഷൻ, എന്താണ് സംഭവം എന്ന് അറിയുന്നില്ല. അപ്പൊ ഈ ഒരു സംഭവത്തിന്റെ, ഈ ഒരു ഡ്രസ്സിന്റെ ഒറിജിനൽ കളറ് എന്താണ്, ആര് കാണുന്നതാണ് സത്യം, നമ്മുടെ കണ്ണാണോ സത്യം എന്നൊക്കെ, അതൊക്കെയാണ് കൂടുതൽ പേർക്കും അറിയേണ്ട സംഭവം കേട്ടോ. അപ്പൊ അതിനെപ്പറ്റി എനിക്ക് മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇനി പറയാൻ വേണ്ടി പോണത്. ഇനി ഞാൻ പറയാൻ വേണ്ടി പോണതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ കുറെ ഞാൻ പറഞ്ഞല്ലോ വീഡിയോസ് ഒക്കെ കണ്ടിട്ടും കുറെ ഒക്കെ നോക്കിയിട്ടൊക്കെ ഉള്ള ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ഇതിനെപ്പറ്റി സെർച്ച് ചെയ്ത സമയത്ത് ഞാൻ ആകെ രണ്ട് മൂന്ന് വീഡിയോസൊക്കെ എനിക്ക് കാണാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ അതിൽ ഒരു ചേട്ടന്റെ വീഡിയോ ഞാൻ ഇങ്ങനെ ഫുള്ളിരുന്ന് കണ്ട സമയത്ത് ആ ചേട്ടൻ ഫസ്റ്റ് പറയുന്നുണ്ട്, അതായത് ആൾക്ക് അത് ബ്ലാക്കും ബ്ലൂവുമായിട്ടാണ് കാണണേ എന്ന് ആള് ഫസ്റ്റ് തന്നെ ആ ഒരു വീഡിയോ സ്റ്റാർട്ടിങ്ങിലായിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ആള് പറഞ്ഞ ഒരു സ്റ്റോറി പോലെ ആള് പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാനൊരു ഷോർട്ട് ആക്കിയിട്ട് പറയട്ടാ. അപ്പോൾ ആള് ആ ഒരു സ്റ്റോറി പോലെ ഇതിൽ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു ഏതോ ഒരു സ്ഥലത്തെ ഒരു അമ്മയും കുട്ടിയും അപ്പൊ കല്യാണത്തിന് പോണ സമയത്ത് അവർക്ക് ബ്ലാക്കും അതുപോലെ ബ്ലൂവും കളറുള്ള കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു ഡ്രസ്സ് വേണമായിരുന്നു. അപ്പൊ ഈ അമ്മ ഡ്രസ്സ് എടുക്കാൻ പോയി, എന്നിട്ട് ഡ്രസ്സ് കടയിൽ വെച്ചിട്ട് ഈ ഒരു ഡ്രസ്സ് എടുത്തിട്ട് ഇതിന്റെ ഫോട്ടോ എടുത്തിട്ട് മോൾക്ക് അയച്ചു കൊടുത്തു. മോൾക്ക് അയച്ചു കൊടുത്തപ്പോ മോള് അമ്മോട് ചോദിക്കുകയാണ്, അതായത് അമ്മ ബ്ലാക്കും ബ്ലൂ കൊടുക്കാൻ പോയിട്ട് ഇതെന്താ ഗോൾഡും വൈറ്റും ഉള്ള ഡ്രസ്സിന്റെ ഫോട്ടോ അയച്ചു തന്നേക്കണേന്ന്. അപ്പൊ അമ്മ ശരിക്കും കേട്ടണം, കാരണം അമ്മ പറയണ അമ്മ എടുത്തയച്ചിട്ടുള്ളത് ബ്ലാക്കും ബ്ലൂവും ഡ്രസ്സിന്റെ ഫോട്ടോ ആണ്, പക്ഷെ അത് മോള് കാണുന്നത് ഗോൾഡും വൈറ്റും കളറിലാണ്. മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ബാക്കോട്ട് നോക്കിയിട്ട് ഒന്നും കൂടി കേട്ടോ കേട്ടാ. അപ്പൊ ഇങ്ങനെയാണ് ആ ഒരു ചേട്ടൻ ആ ഒരു വീഡിയോയിലെടുത്ത് പറയുന്ന ഒരു സ്റ്റോറി. അപ്പൊ ഈ ഒരു പെൺകുട്ടിക്ക് ഇത് എന്താ സംഭവം എന്ന് മനസ്സിലാവാണ്ട് ഈ ഒരു കുട്ടി സോഷ്യൽ മീഡിയയിൽ ഈ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യും. അതിന്റെ അടിയിൽ നിങ്ങൾക്ക് ഇത് ഏത് കളറായിട്ടാണ് കാണേന്ന് ചോദിച്ചിട്ട് ഒരു ക്യാപ്ഷൻ ഇട്ടിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ള സമയത്താണ് ഈ ഒരു ഫോട്ടോ വൈറലായിട്ടുള്ളത്. അപ്പൊ അതിന്റെ അടിയിൽ കുറെ പേര് ഗോൾഡും വൈറ്റും കുറെ പേര് ബ്ലാക്കും ബ്ലൂവും അങ്ങനെ കുറെ മിക്സ് ആയിട്ടുള്ള കുറെ കമന്റ്സ് വന്നു. അങ്ങനെയാണ് ഈ ഒരു സംഭവം വൈറലായതെന്നാണ് ആ ചേട്ടൻ പറയുന്നത്. അപ്പോൾ അതിലാൾ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഈ ഒരു കഥ കേട്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, അതായത് ഇതിന്റെ ഒറിജിനൽ കളറ് ബ്ലാക്കും അതുപോലെ ബ്ലൂവുമാണ്. ഇത് പറയുമ്പോൾ ഞാനടക്കം ആദ്യം ഒരു വിഷമായിരുന്നു, കാരണം നമ്മൾ കാണുന്നത് തെറ്റാണോ എന്നുള്ള ഒരു സംഭവം. അതായത് എനിക്കിതിൽ എത്ര ഞാൻ സൂം ചെയ്ത് നോക്കിയിട്ടും എനിക്കിതിൽ എവിടെയും ഒരു തരി പോലും ബ്ലാക്ക് കളർ കാണാൻ വേണ്ടി പറ്റുന്നില്ല, ഒരു തരി പോലും ബ്ലൂവിന്റെ ഒരു അംശം പോലും എനിക്ക് കാണാൻ വേണ്ടി പറ്റുന്നില്ല. എനിക്കിത് നല്ല വൈറ്റ് കളറ്, വൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വൈറ്റും നല്ലൊരു ഗോൾഡ് കളറും, ഒരു സംശയമില്ലാത്ത രീതിയിലുള്ള നല്ല ക്ലിയർ ആയിട്ടാണ് എനിക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പൊ ഈ ഒരു സംഭവം കേട്ട സമയത്ത് എനിക്കും ആകെ ഒരു വിഷമമായിരുന്നു. അപ്പൊ ഞാൻ എന്റെ ഫ്രണ്ട്സിനടുത്ത് പോയി പറയും ചെയ്തു, എടി ഇതിന്റെ ഒറിജിനൽ കളർ ബ്ലാക്കും ബ്ലൂവും ആണെന്നാണ് പറയണത്. അപ്പൊ അവര് പറഞ്ഞു, അപ്പൊ ഞങ്ങള് കാണുന്നതാണ് സത്യം, നിങ്ങളുടെ കണ്ണൊക്കെ പൊട്ടയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരും ഇങ്ങനെ കുറെ പറഞ്ഞു കേട്ടാ. പക്ഷെ എനിക്ക് തോന്നുന്നു ആ ഒരു ചേട്ടന് ബ്ലാക്കും ബ്ലൂവും ആണ് ആയിട്ടാണ് കാണുന്നത്. അപ്പൊ അതുകൊണ്ട് ആൾ അങ്ങനെ ഒരു സ്റ്റോറി പറഞ്ഞ സമയത്ത് അങ്ങനെ പറഞ്ഞതാണോ എന്നൊക്കെ എനിക്കൊരു സംശയം വന്നു. ശാസ്ത്രീയമായിട്ടുള്ള ഇതിന്റെ എന്താണ് കാരണം, ഇതെങ്ങനെ ഇങ്ങനെ പലരും പലത് കാണാനുള്ള കാരണം എന്നൊക്കെ അതിൽ
ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. പക്ഷെ അത് ഞാൻ കേട്ടിട്ട് എന്റെ ഒരു അഭിപ്രായം എന്ന് വെച്ചാൽ, ആള് പറയണത് എന്താ വെച്ച് കഴിഞ്ഞാല്, ലെഫ്റ്റ് ബ്രെയിനിലുള്ള ആൾക്കാർക്ക് ഈ ഒരു ചുറ്റുപാടുള്ള ഈ ഒരു ലൈറ്റ് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കണ്ണിലേക്ക് അടിക്കുന്ന സമയത്ത് ലെഫ്റ്റ് ബ്രെയിനിലുള്ള ആൾക്കാര് ഇതിന്റെ ആ ഒരു ലൈറ്റിന്റെ ആ ഒരു പവർ കുറയാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫോട്ടോ മാത്രമായിട്ട് സൂം ചെയ്യുകയും അങ്ങനെ ഈ ഒരു കളറ് വ്യത്യാസമായിട്ട് കാണുന്നു എന്നൊക്കെയാണ് ആള് പറയുന്നത്. കൺഫ്യൂഷനായിട്ട് ചിലപ്പോൾ തോന്നുന്നുണ്ടായിരിക്കാം. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഗൈസ്, എന്തൊക്കെ ആ ഒരു വീഡിയോ ഞാൻ അതേപോലെ പഠിച്ച് പറയാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എന്തൊക്കെ വിശദീകരിച്ച് എന്തൊക്കെ ചുറ്റുപാടുള്ള ലൈറ്റ് കാരണം കൊണ്ടാണെന്നോ അല്ലെങ്കിൽ ലെഫ്റ്റ് ബ്രെയിൻ ആണെന്നോ റൈറ്റ് ബ്രെയിൻ എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു ഫോട്ടോ എത്ര ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞു ഒരു മെയിനായിട്ട് ഒരു ഉദാഹരണം പോലെയായിട്ട് ഞാൻ പറയാം, അതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവാം. അതിപ്പോൾ റൈറ്റ് ബ്രെയിനിലുള്ള ആൾക്കാർ ഈ ഒരു ചുറ്റുപാടുള്ള ലൈറ്റ് അവർക്കത് ഫോക്കസ് ആവില്ല, ഈ ഒരു ഇമേജ് മാത്രം ഫോക്കസ് ആവുന്നതുകൊണ്ടാണ് അവർ ആ ഒരു കറക്റ്റ് കളർ കാണുന്നതെന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചുറ്റുപാടുള്ള ലൈറ്റ് ആണ് ഇതിൻ്റെ ഒരു പ്രശ്നം എന്നുണ്ടെങ്കിൽ, നമ്മൾക്കിത് സൂം ചെയ്തിട്ട് അത് നല്ലോണം സൂം ചെയ്ത് ചുറ്റുള്ള കളർ ഒന്നുമില്ലാണ്ട് ആ ജസ്റ്റ് ആ ഒരു രണ്ടാ കളറിന്റെ ഭാഗം മാത്രം ജസ്റ്റ് ഒന്ന് സൂം ചെയ്തിട്ട് നോക്കാം, എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ നോക്കി നോക്കിയേ. ഞാൻ ഈ ഒരു സംഭവം ഇത്രയും സൂം ചെയ്തിട്ട് ഞാൻ എന്റെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുത്തു. ഈ പറഞ്ഞ പോലെ കുറെ പേർക്ക് ഞാൻ അയച്ചു കൊടുത്തു. അവരൊക്കെ ആരൊക്കെയാണ് ഇത് ബ്ലാക്കും ബ്ലൂ ആയിട്ട് കാണുന്നതെന്ന് പറഞ്ഞു, അവരൊക്കെ ഇത് ബ്ലാക്കും ബ്ലൂവും തന്നെയാണ് പറഞ്ഞത്. അതുപോലെ ആരൊക്കെയാണ് ഇത് ഗോൾഡും വൈറ്റും എന്ന് പറഞ്ഞത്, അവരൊക്കെ ഇത് ഗോൾഡും വൈറ്റും തന്നെയാണ് പറഞ്ഞത്. അപ്പൊ ഇതിന്റെ ചുറ്റുപാടുള്ള കളറിന്റെ പ്രശ്നമോ അല്ലെങ്കിൽ ലൈറ്റിന്റെ പ്രശ്നമോ ബ്രൈറ്റ്നെസിന്റെ പ്രശ്നമോ ഒന്നുമല്ല ഇതിന്റെ സത്യാവസ്ഥ. സത്യം പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ആ ഒരു ചേട്ടാ ആ ഒരു വീഡിയോയിൽ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ടൊക്കെയാണ് സംഭവം, ചുറ്റുപാടുള്ള ലൈറ്റ് കൊണ്ടാണ് അപ്പൊ ഇങ്ങനെ ഫോക്കസ് ആവാത്തതുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു കണ്ണിലേക്ക് അടിച്ചിട്ടുള്ള ആ ഒരു വെളിച്ചം കൊണ്ട് നമുക്ക് തോന്നുന്നതാണെന്നൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോട്ടോ സൂം ചെയ്യുന്ന സമയത്ത് എല്ലാവരും ഒരേപോലെ കാണണം. ഈ ഒരു രണ്ട് ഷെയ്ഡ് മാത്രമായിട്ട് നമ്മൾ ഒരു ബോക്സ് പോലെ ആക്കി നോക്കുമ്പോൾ എല്ലാവരും ഒരേപോലെ കാണേണ്ടതാണ്. പക്ഷെ അപ്പോഴും ഈ ഒരു സംഭവം വേറെ വേറെ കളറിലാണ് പലരും കാണാൻ പറ്റുന്നത്. ഇനി കുറെ പേർക്ക് ഇത് മജന്ത ആയിട്ടും, അതുപോലെ ഒരു ആള് മാത്രം എന്റെ അടുത്ത് പറഞ്ഞത് സ്കൈ ബ്ലൂവും അതുപോലെ ഡാർക്ക് ബ്ലാക്കും ആണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയും കുറെ വ്യത്യാസമായിട്ട് കുറെ പേര് കാണുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരും ജസ്റ്റ് നിങ്ങൾ ഇത് എന്ത് കളറിലാണ് കാണുന്നത് എന്തായാലും കമന്റ് ചെയ്യണം. അതാണ് ഞാൻ ഈ മെയിനായിട്ട് ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം. കാരണം യൂട്യൂബ് ആകുമ്പോൾ കുറെ പേരുണ്ടായിരിക്കുമ്പോൾ കുറെ പല അഭിപ്രായങ്ങളൊക്കെ പല എന്താ പറയാ ഞാൻ ഇന്ന കളറാണ് കാണുന്നത് എന്ന് പറയുമ്പോൾ നമുക്കൊരു എക്സൈറ്റ്മെന്റ് ആണല്ലോ. അപ്പൊ അത് എന്തായാലും നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. ഈ ഒരു സംഭവത്തിന് സത്യാവസ്ഥ സത്യം പറഞ്ഞാൽ അറിയില്ല. അവരൊക്കെ പറഞ്ഞ അവരൊക്കെ ഇന്നതാണെന്ന് കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ടെങ്കിലും എനിക്കിത് തോന്നുന്നില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ സൂം ചെയ്യുന്ന സമയത്ത് അങ്ങനെയാണെങ്കിൽ എല്ലാവരും ഒരേ കളറിൽ കാണണം. പക്ഷെ അപ്പോഴും ഇത് ഏത് കളറിലൊക്കെയാണോ കണ്ട അവര് ആ കളറിൽ തന്നെയാണ് കാണുന്നത്. അപ്പോൾ എനിക്ക് എന്തായാലും ഗൈസ് ഇതിൽ എവിടെയും ഒരു ബ്ലാക്കും ഒരു ബ്ലൂവും കാണാൻ പറ്റുന്നില്ല. എനിക്ക് നല്ലൊരു വൈറ്റും നല്ല ഗോൾഡും ആയിട്ടാണ് കാണുന്നത്. പിന്നെ ആകെ ഞാൻ കണ്ടിട്ടുള്ള ഒരു സ്റ്റോറി പോലെ പറഞ്ഞ് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ആകെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുള്ളൂ. അതിൽ ആ ആള് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ ഒറിജിനൽ കളറ് ബ്ലാക്കും അതുപോലെ ബ്ലൂവും ആണ്. എന്താ പറയാ എന്നാണ് അതിന്റെ ഒറിജിനൽ കളർ അതാണ്, അത് ഫോട്ടോ എടുത്ത് അയച്ചപ്പോൾ മകൾക്ക് തോന്നിയതാണെന്നുള്ള ഒരു സ്റ്റോറിയാണല്ലോ പറഞ്ഞത്. അപ്പോൾ ഇതിന്റെ ഒറിജിനൽ കളറ് ബ്ലാക്കും ബ്ലൂ ആണെന്ന് ഞാനിങ്ങനെ പറയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ കാണാൻ പറ്റുന്നില്ലെങ്കിലും അവരങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ അങ്ങനെ പറയാണ്. എനിക്ക് എന്തായാലും ഇത് ബ്ലാക്കും ബ്ലൂ ആയിട്ടൊന്നുമല്ല കാണുന്നത്, എനിക്ക് നല്ല ഗോൾഡും നല്ല വൈറ്റും ആയിട്ടാണ് കാണുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഏതൊക്കെ കളറിലാണ് ഈ ഒരു സംഭവം കാണാനുള്ളത് എന്തായാലും കമന്റ് ചെയ്തോളൂ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടാന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഇങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതും കൂടി എനിക്ക് എന്തായാലും കമന്റ് ചെയ്തിട്ട് അറിയിച്ചോ, അല്ലെങ്കിൽ മെസ്സേജ് വെച്ചിട്ടൊക്കെ അറിയിച്ചോളൂ. അപ്പൊ എന്തായാലും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം. അപ്പൊ അതുവരെയും.